ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോവും. അളിയനെന്ത് പറ്റി? ദാ നോക്ക്. അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ? ഇടിയും തന്ന് മുഖത്ത് ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ. ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അത് പോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്നമല്ലല്ലോ. അളിയ, അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയൻ ഒന്ന് പിടിക്കോ. എന്റെ ശരീരത്തിൽ അവയവങ്ങളൊക്കെ മറക്കേണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയെന്ന് തോന്നുന്നു. ചൂട് ചായ മുഖത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ട. ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായേ. ആരാത്? സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധി ഉണ്ടോ ഇവിടെ? അയ്യോ, സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആണോ? കാണാൻ കൊതിയാവുന്നു അല്ലേ? ആരാടാ അത്? അയ്യോ, മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ദേ സുധി, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, 100 ആയുസല്ലേ? മുൻവശം മുമ്പിലാണെങ്കിലും മുൻവശത്തെ വാതിൽ പുറകുവശത്താ, ആ വഴി വന്നായിരിക്കും. അവന്റെ മുൻവശത്തെ വാതിൽ ഞാൻ പുറകുവശത്താക്കും. ചേട്ടൻ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. എടാ പണ പുന്നാര മോനെ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? മുങ്ങി നടന്നതിനെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും കരുതില്ല. പിന്നെ നീ എന്നാ കോപ്പാടാ കരുതിയത്? എടാ എന്നെ നീ ഇവർ ഉണ്ടാക്കരുത് കേട്ടോ. എടാ ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ അതിന് പലിശ വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. കഷ്ടായി പോയല്ലോ. അപ്പൊ ഇനി എന്നാ ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നൊന്ന് സൈൻ ചെയ്ത് തന്നേര്. അല്ലടാ, അതിന് ഞാൻ മാത്രം സൈൻ ചെയ്ത പോരല്ലോ. ഇവന് ആകപ്പാടെയുള്ള കിടപ്പാടല്ലേ, അത് എഴുതി തരണോന്ന് പറഞ്ഞ. എടാ ഒന്നും രണ്ടും അല്ല, 20 ലക്ഷമാ. 2 വർഷമായിട്ട് പലിശയില്ല. അത് ഞാൻ മനഃപൂർവ്വം തരാത്തതല്ല. അറിയാം, തരണോന്ന് നീ വിചാരിച്ചാലും നടക്കത്തില്ല. 12 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ തന്നില്ലേ? എടാ നീ തന്നു, അത് പലിശ. എന്റെ മുതലെവിടെ? വീടിന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ബ്ലാങ്ക് ചെക്കിലും മുദ്രപത്രത്തിലും ഒപ്പിട്ട് തന്നിട്ടാ നീ നിൽക്കുന്നത്. ഇത്രയും ഡോക്യുമെന്റ്സ് കയ്യിലുള്ള സ്ഥിതിക്ക് കുറച്ചവധി കൂടെ കൊടുത്തൂടെ? എന്റെ മുഖത്ത് നോക്കി ന്യായം പറയുന്നോടാ. എടാ കിട്ടാനുള്ള പണം ഉണ്ടാക്കിയ തന്തയാണെങ്കിലും കുത്തിന് പിടിച്ച് മേടിക്കുന്നവനാ ഈ ആന്റണി ഐസക്ക്. സുധി, നിനക്കെന്നെ അറിയാമല്ലോ, ഇണങ്ങിയ ഞാൻ പൂച്ചക്കുട്ടിയാ. പിണങ്ങിയാണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ വെണ്ടർ ബാലകൃഷ്ണപിള്ളയോട് ഒരു വിലയാധാരം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ സകുടുംബം എത്തിച്ചേർന്ന് അതൊന്ന് സൈൻ ചെയ്ത് തന്നേര്. എനിക്ക് ഇച്ചിരി സമയം കൂടി താ, ഞാനത് ആർക്കെങ്കിലും വിറ്റിട്ട് നിങ്ങളുടെ കടം വീട്ടാ. എന്റെ പൊന്നു സുധി, നീ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണല്ലേ. നീ കടം വീട്ടിയ നിനക്ക് മനസമാധാനം, എനിക്കാണെങ്കിൽ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയതിന്റെ സമാധാനം. അപ്പൊ ശരി, നാളെ രാവിലെ കൃത്യം 11 മണി. അടാ, പാവങ്ങളല്ലേ സഹായിക്കാന്ന് വെച്ചാൽ നമ്മക്കിട്ട് തരുക. ഡാ, നീ വിഷമിക്കണ്ട, ഈ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ദേഹം മുഴുവൻ വേദന എനിക്കുണ്ട്. ഇത് കുടിക്ക. താങ്ക് യു സർ. സ്മോളി ചോദിച്ചു ഇവിടെ ഉണ്ടാവും. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾക്കൊരു 20 ലക്ഷം രൂപ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. അയാൾക്ക് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ നല്ല സ്നേഹമുള്ള ആളാണെന്ന്? അതാ. നീ ഇപ്പൊ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ല, അത് തന്നെ ധാരാളം മതി. യെസ്, ഐ ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ അതിന് പകരമായിട്ട്
സുധി എനിക്കും ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം? പറയാം. ഞാനിപ്പോ ഒരു പരീക്ഷണത്തിലാണ്. അതായത് ഈ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം. യെസ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. മമ്മൂട്ടിക്ക് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ? അതിങ്ങരാ പേടിക്കേണ്ട, അയ്യാക്കും ഭ്രാന്താം. പക്ഷെ ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ നല്ല കഴിവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ വേണം. ഗർഭത്തിനല്ലേ? ഞാൻ പലരെയും പരീക്ഷിച്ചു നോക്കി, ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതങ്ങനെ ശരിയാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഗർഭം ധരിക്കുന്ന കാര്യമായതുകൊണ്ട്. എന്റെ അഭിപ്രായത്തിൽ സുധി കറക്റ്റ് ആയിരിക്കും. ഒന്നാമത് ഞാൻ സാധാരണക്കാരൻ മാത്രമല്ല, എന്റെ വീട്ടിൽ പോലും ആരും ഗർഭം ധരിച്ചിട്ടില്ല. എന്റെ സുധി, ഈ ഭൂമിയിൽ ഓരോരുത്തരും പിറന്നു വീഴുന്നത് ഓരോ നിയോഗത്തോടെയാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട് സർ. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ പരീക്ഷണത്തിന് തയ്യാറായാൽ അത് ഞാനും നീയും ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ഡോക്ടർ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സുധി, ഈ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞു നടന്ന എനിക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ സുധിയാവുമ്പോൾ ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ തരുന്ന 20 ലക്ഷം രൂപ കൂടാതെ പരീക്ഷണം പൂർത്തിയാവുമ്പോൾ ഒരു 10 ലക്ഷം രൂപയും കൂടെ തരാം. ഇല്ല ഡോക്ടർ, അതൊന്നും ശരിയാവില്ല. എടുത്തു ചാടി ഒരു നോ പറയണ്ട, നല്ലതുപോലെ ആലോചിക്ക. ശരി സാർ, അങ്ങോട്ട് ബാത്റൂമാ, ഇതാ വഴി. പെട്ടെന്ന് തന്നെ അറിയിക്കാം സാർ. ശരി, നീ വന്നേ. അതെ, നീ എന്താ ആലോചിക്കാനുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്? ഒന്നും ആലോചിക്കാനില്ല, നിനക്ക് സമ്മതമാണ്, നീ ഒന്ന് പറ. നീ ഒന്ന് പോയേ. ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിട്ട് ചില പെണ്ണുങ്ങള് ഗർഭിണിയാവുന്നില്ല. പിന്നെയല്ലേ ഇനി ഒരു ആണ് ഗർഭിണിയാവാൻ പോകുന്നത്? അങ്ങേർക്ക് മുഴുത്ത പ്രാന്താടാ. ഉള്ള സമയത്ത് ആ പൈസ മേടിച്ച് നീ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. നന്നായി. പക്ഷേ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമോ എന്നാ എന്റെ ഒരു പേടി. എടാ, നീ ഗർഭം ധരിക്കുന്നതിന് എന്റെ വീട്ടുകാരുടെ സമ്മതം എന്തിനാ? ഞാനല്ല, നീയാണ് ഗർഭം ധരിക്കാൻ പോകുന്നത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണെങ്കിൽ നീ പോയി ഗർഭിണിയാവിടെ. അതിന് അയാൾക്ക് എന്നെ വേണ്ടല്ലോ, നിന്നെയല്ലേ വേണ്ടത്? എടാ, ഒന്ന് സമ്മതിക്കട, നല്ല രസമായിരിക്കും. വയറൊക്കെ ഉരുപ്പിച്ചിങ്ങനെ പോടാ. സുധി, ഞാൻ എങ്ങനായിരിക്കും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കുന്നു? നീ ഡോക്ടർ തന്നെ ചിലപ്പോ. അയ്യ, അങ്ങനൊന്നും ആയിരിക്കല്ല. അയ്യോ, കേറി നോക്കടാ അവനോട് ഉണ്ടോന്ന്. ആരാ? ആരാ? എന്താ സുധി? എവിടെ? ഇവിടെ ഇല്ല. ആരൊക്കെ നിങ്ങള്? കേട്ടു നോക്കണം. പറയില്ലല്ലോ. അത് കൊള്ളാം, ബെസ്റ്റ് ചോദ്യം. എടി കൊച്ചേ, നിന്റെ അപ്പം കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഓർക്കുന്നുണ്ടോ നീ? 20 ലക്ഷം രൂപ കൈ നീട്ടി വാങ്ങിട്ട് 3 കൊല്ലം കഴിഞ്ഞു. എന്താണ് പ്രശ്നം? സുധി ഒന്ന് വന്നോട്ടെ. ഓ, വരും വരും, അവൻ തരികയും ചെയ്യും. എനിക്കറിയാം. എവിടെ ഇറങ്ങിക്കോളി. പോലാം പുറത്തോട്ട്. ഇറങ്ങി ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി. മനുഷ്യന്റെ പൈസ മേടിച്ചു. പട്ടാപ്പല് വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നു. നീ ആരടാ? ഏ, നിനക്ക് എന്നാ അറിയാം? എടാ, ഈ വീടും സ്ഥലവും സുധി എന്റെ പേർക്ക് എഴുതി തന്നിട്ടുള്ളതാ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയാ. ഓഹോ, സാറാർ ഇവിടുത്തെ കളക്ടറാണോ? ഏ, എവൻ ബ്ലേഡാന്റണിയാ. ആദ്യം പണം കൊടുക്കുക, പിന്നെ വീടും പറമ്പും കൈക്കലാക്കുക. ഈ നാട്ടിലെ നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കോടതിയും നിയമവും പോലീസും കോപ്പും ഒക്കെ ഞാൻ തന്നെയാ. നാട്ടുകാരുടെ മൊത്തം നെഞ്ചത്ത് കയറി നിരങ്ങിട്ടേ നീയൊക്കെ ഇവിടെ നിന്ന് പോകുന്ന കാണണം. നീയൊക്കെ കാണിക്കുന്ന ഈ നകളിപ്പിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതേ അവനാ സുധീന്ദ്രൻ. പോടാ പോടാ, നിന്ന് വരട്ടാ പോടാ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല, ഓർത്തോലും. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി മറ്റേ പാർട്ടിക്കാർ എനിക്കെതിരെ കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കും. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുകിൽ അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, ഓ അല്ലെങ്കിൽ വീടും പറമ്പോ അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ആ ലോക്കൽ കമ്മിറ്റിയിലെ സരസനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? വേണ്ട,
അവര് തരുമോ 20 ലക്ഷം? നിന്റെ അച്ഛനും മുത്തച്ഛനും ഉറങ്ങുന്ന മണ്ണായത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ മോനെ? ഇല്ലമ്മേ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തേടിയ വള്ളി കാല് ചുറ്റി എന്ന് പറയുന്ന പോലെ നീ എന്റെ മുന്നിൽ തന്നെ ഇങ്ങ് വന്നല്ലോടാ. ദാ തരാനുള്ള പണം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. എന്നാടാ നിനക്ക് ലോട്ടറി അടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴിയാണോ അണിച്ചായ? ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുക്കും. ഓ എടാ ഭദ്ര, അതിങ്ങെടുത്തു വന്നു. ഓ ദാ എണ്ണി നോക്കടാ. കണ്ണട, വീട്ടിൽ കയറി ഒന്ന് വിളയാടിയപ്പം ഇല്ലാത്ത കാശ് തനിയെ ഉണ്ടായി. ഇതെന്റെ അമ്മയെ തല്ലിയതിനാ.